സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രമരാഹിത്യത്തിന്റെയും ഒന്നുമില്ലായ്മയുടെയും പരപ്പുകൾക്ക് മേൽ ചലിച്ച് ജീവൻ ഉതിർക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിച്ചതെങ്കിൽ അത് അവസാനിക്കുന്നത് ജീവനും ജീവിതവും ചുരുട്ടിക്കൂട്ടി അടയ്ക്കപ്പെട്ട ഒരു ശവപ്പെട്ടിയിലാണ്. റോബർട്ട് ഓൾട്ടർ നിരീക്ഷിക്കുന്നു, ജോസഫിന്റെ ശരീരം മമ്മിയായി മാറ്റിയ ആ ശവപ്പെട്ടി. അക്കാലത്ത് ഇസ്രായേലിയരുടെ ആചാരപ്രകാരം ശവപ്പെട്ടികൾ അസാധാരണമാണ്. ഇനി അങ്ങോട്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഒരു അറയിലും അടച്ചിടാനാകാത്ത, കുഴിച്ചുമൂടാനാകാത്ത വിധം മഹത്തായ ജീവപ്രവാഹം ഉയർന്നുവരും. ഇസ്രായേൽ ജനത സന്താന സമൃദ്ധമാകും. പെട്ടിയിൽ ആറോൺ അടഞ്ഞ ജീവിതങ്ങളിൽ നിന്നല്ല, ജലതലങ്ങളിൽ ഒഴുകിയ പേടകത്തിൽ നിന്ന് തേവ മോശ എന്ന രക്ഷകന് ദൈവം ഉയർത്തുന്നു. പ്രളയജനത്തിന് മേൽ ഉയർന്നൊഴുകിയ നോഹയുടെ പേടകം പോലെ. ഉൽപ്പത്തി പുസ്തകം 49:50 അധ്യായങ്ങൾ. യാക്കോബിനെ അടക്കം ചെയ്യുന്നത് മക്ഫീലായിലെ ആ ഗുഹയിൽ തന്നെയാണ്. അവന്റെ ഭാര്യമാരും പൂർവ്വപിതാക്കളും മാതാക്കളുമെല്ലാം അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി 25 ഹിത്യനായ എഫ്രോണിൽ നിന്ന് അബ്രഹാം വാങ്ങിയ ആ ഗുഹയും നിലവും നാം അന്ന് ധ്യാനിച്ചിരുന്നു. അവിടെ വിരിയുന്ന നിയമഭാഷയുടെയും അവകാശരേഖകളുടെയും ഭാവങ്ങൾ, അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗതയം തന്നെയാണ്, അവകാശമാണ്, വാഗ്ദത്ത ഭൂമിയുടെ ബീജമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാവമായിരുന്നു അത്. ഇന്ന് വീണ്ടും അതൊക്കെ തന്നെ ആവർത്തിക്കുമ്പോൾ ഇത് ഓർമ്മിച്ചുകൊള്ളുക. ഇന്ന് സങ്കീർത്തനമാകട്ടെ, ദേശം എന്ന ഈ വാഗ്ദാന പൂർണിമയെയാണ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച സങ്കീർത്തനം 105 തന്നെയാണിത്. ദൈവത്തിന്റെ ദാസന്മാരായിരുന്നു പൂർവ്വപിതാക്കന്മാർ, പക്ഷേ ദൈവം അവരെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും അഭിഷിക്തരുമായിട്ടാണ് വിലമതിക്കുന്നത്. ദൈവജനത്തിന്റെ ചരിത്രം മുഴുവനും അങ്ങനെ ദൈവവും ഈ പൂർവ്വ മാതാപിതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ് ഇഴയെടുക്കുന്നത്. രക്ഷാകര ചരിത്രത്തിൽ ആഴപ്പെടുന്ന ദൈവിക വാഗ്ദാനങ്ങളുടെ ശക്തി, ദ പവർ ഓഫ് ദ പ്രോമിസ്, അതാണ് ഈ സങ്കീർത്തനത്തിന്റെ കാതലും. യാക്കോബിന്റെ മരണശേഷം സഹോദരർ ഭയപ്പെടുകയാണ്, ജോസഫ് പ്രതികാര നടപടികൾ അവർക്കെതിരെ ആരംഭിക്കുമോ എന്ന്, പഴയ കാര്യങ്ങളെ പ്രതി. ഇന്നലെ നാഥൻ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവൻ, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അൺറിലയബിൾ. ഇങ്ങനെയുള്ള പരസ്പരമായ അവിശ്വാസങ്ങളിൽ നിന്നുളവാകുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നാണ് മനുഷ്യന്റെ ഭയവും ആശങ്കകളും വിദ്വേഷങ്ങളും മറ്റ് വൈകാരിക പ്രതിരോധങ്ങളും ഉടലെടുക്കുന്നത് പോലും. അവരുടെ മുഖം നല്ല വ്യക്തമായി തെളിയാത്ത അവസ്ഥകൾ വരുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷത്തിൽ മത്തായി 10:24-33 വരെ, മറ്റുള്ളവർ നമ്മെ പീഡിപ്പിക്കുമ്പോഴും ആ ദുർമുഖത്തും ഭയപ്പെടാതെ മനസ്സുലയാതെ നിൽക്കണമെന്ന് നാഥൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജോസഫ് ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഭദ്രമായി കാത്തുകൊള്ളുമെന്ന്. പക്ഷേ ജോസഫും ഒരിക്കൽ ചരിത്രമാവുകയാണ്. അവൻ മണ്ണടിയുന്നു, ആ പെട്ടിയിൽ അടക്കപ്പെടുന്നു. ജോസഫിനെ അറിയാത്തൊരു ഫറവോ ഉയർന്നു വരികയും ചെയ്യും. അവൻ ഇസ്രായേൽ ജനത്തെ ഞെരുക്കി തുടങ്ങും. പുറപ്പാട് 1:8. എവിടെ ദൈവം വാഗ്ദാനം ചെയ്ത ഈ സമൃദ്ധികൾ? മനുഷ്യന്റെ അവിശ്വസ്തതകളിലും അരക്ഷിതാവസ്ഥകളിലും തട്ടി അത് തകരുകയാണോ? ഇല്ല. ഇന്ന് സങ്കീർത്തനം പറയുന്ന പോലെ, ബലഹീനപാത്രങ്ങളായ പൂർവ്വ മാതാപിതാക്കളുടെ ചരിത്രത്തിൽ നിന്ന് തന്നെയാണ് ദൈവവും മനുഷ്യരുമായുള്ള ഇടയടുപ്പം വർദ്ധിച്ചു വരുന്നത്. ആ മക്ഫീല അങ്ങനെ അടഞ്ഞുപോയ ഒരു ഗുഹാമുഖമല്ല, അത് അനുനിമിഷം വർദ്ധമാനമാകുന്ന ദൈവകൃപാമുഖം തന്നെയാണ്. ചരിത്രം അടഞ്ഞുപോകുന്നിടത്ത് ദൈവം അതിനെ മഹാപ്രവാഹമാക്കുകയാണ്. ഇന്ന് സെറാഫിക് പണ്ഡിതൻ എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസ്കൻ സഭയുടെ മകുടമായ വിശുദ്ധ ബനവന്തുരയുടെ തിരുനാളാണ്. തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അതിനിപുണനായിരുന്ന ഈ വിശുദ്ധൻ ഇന്നലെ നാം കണ്ടതുപോലെ സർപ്പതുല്യമായ വിവേകവും കപോധതുല്യമായ നിഷ്കളങ്കതയും കാത്തുപാലിച്ചവനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രൂപീകരണത്തെ ധ്യാനിക്കുന്ന വേളയിൽ അദ്ദേഹം പഠിപ്പിച്ച 3 കാര്യങ്ങൾ ബെനഡിക്ട് 16 പാപ്പ പഠനവിധേയമാക്കുന്നുണ്ട്. പാപ്പായെ ദൈവശാസ്ത്ര അധ്യാപകനായി ഉയർത്തിയ ഹാബിലിറ്റേഷൻ പ്രബന്ധമായി വിശുദ്ധ ബനവന്തുരായെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയത്. എഴുതപ്പെട്ട ദൈവവചനത്തിൽ മനുഷ്യന്റെ ദൈവിക പ്രചോദനം, ഇൻസ്പിരേഷൻ, ദൈവിക വെളിപാട്, റവലേഷൻ എന്നിവ തമ്മിലുള്ള സംയോഗമുണ്ടത്രേ, എ മിസ്റ്റിക്കൽ യൂണിയൻ. അത് വെറും എഴുതപ്പെട്ട ലിഖിതങ്ങൾ മാത്രമല്ല, ആ എഴുതപ്പെട്ട വചനത്തോട് വിശ്വസിക്കുന്നവർ കാണിക്കുന്ന വിശ്വസ്തതയും കൂടി ഇഴചേർന്നതാണ്. സബ്ജക്ട് ഇൻക്ലൂസീവ്. പിന്നീടാണ് വിശുദ്ധ ബനവന്തുരായുടെ ഏറ്റവും സുന്ദരമായ ആ ഉദ്ധരണി പാപ്പ കുറിക്കുന്നത്, ഒപ്പേറ ക്രിസ്തി നോൺ ദെഫിച്ചിയുന്ത് സെത് പ്രൊഫീച്ചിയുന്ത്. ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ ഒരിക്കലും നമുക്ക് കുറവല്ല ഉണ്ടാക്കുന്നത്, നിറവാണ്. ദൈവവചനം അതിന്റെ പൂർണ്ണമായ പ്രകാശം പകരുന്നത് ചരിത്ര പുരോഗതിയുടെ വഴികളിൽ തന്നെയാണെന്ന് ഇത് നാം ഓർമ്മിപ്പിക്കുകയാണ്. മാനുഷിക ചരിത്രം യഥാർത്ഥത്തിൽ ദൈവിക നിറവിന്റെ മുദ്രപേറുന്നു. മനുഷ്യരുടെ ബലഹീനതകളിൽ അങ്ങനെ അത് വഴിയടഞ്ഞു പോകുന്നില്ല. ദ സീഡ്സ് ഓഫ് എപ്പിസ്റ്റോളിസിറ്റി വാക്സസ് ത്രൂ ദ ഏജസ് അൺടു ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ഫിലിപ്പിയർ 3:12 ശ്രീഹ ഓർമ്മിപ്പിക്കുന്നതുപോലെ ക്രിസ്തുപൂർണതയിലേക്ക് നാം ഇങ്ങനെ ക്ലേശ വഴികളിലൂടെ ഇടിച്ചു കയറുക തന്നെയാണ്. ചരിത്രത്തിന്റെ അധിനാഥനായ ഈ ദൈവം, അവൻ ഒരു കുരുവിക്കുഞ്ഞിനെ കുറിച്ച് പോലും അത്യാഘാതമാംവിധം ശ്രദ്ധാലുവാണ്. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? എത്രയധികമായി അവൻ നമ്മെ ശ്രദ്ധിക്കുന്നു. ഹൗ മച്ച് മോർ. കുരുവിക്കുഞ്ഞ് ഏറ്റവും പാവപ്പെട്ടവന്റെ ഓഹരിയാണ്.
കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചതുപോലെ ലൂക്ക 10:21 മുതൽ 24 വരെ ദൈവരാജ്യത്തിന്റെ ബലതന്ത്രം ഇപ്രകാരമാണ്: ബലഹീനന്റെയും തകർന്നവന്റെയും അജ്ഞാനിയുടെയും. ദൈവം അപ്രകാരമുള്ളവർക്കാണ് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത് അവരെ ഉയർത്തുന്നത്. നാഥൻ ഇതിനെപ്രതിയാണ് തന്റെ പിതാവിനെ സ്തുതിക്കുന്നതും: സ്തുതിക്കുക എക്സോമോലോഗയോ എന്ന് നാഥൻ പറയുന്നുണ്ട്. എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും എന്റെ പിതാവിന്റെ മുൻപിൽ ഏറ്റുപറയുമെന്ന്. ഏറ്റുപറയുക, കൺഫെസ്, ഓമോലോഗയോ, തൊട്ടു മുൻപേ നാം കണ്ട സ്തുതിക്കുക എന്ന പദം തന്നെയാണിത്. അക്ഷരാർത്ഥത്തിൽ ഈ വാക്കിന്റെ അർത്ഥം ഒരേ വചനം ഉണ്ടാവുക എന്നാണ്. ഹോമോസ്, ലോഗോസ്. നേരത്തെ നാം കണ്ടില്ലേ, ദൈവിക വചനത്തിൽ ഇഴുകിച്ചേരുന്ന മനുഷ്യനും ദൈവവും ബനവന്തുരായുടെ വാക്കുകളിൽ. തന്റെ ശിഷ്യന്മാർ അങ്ങനെ തന്നെ പോലെ തന്നെ ആയിത്തീരുമെന്ന് നാഥൻ ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതിനാൽ നമ്മുടെ പ്രഘോഷണങ്ങൾ ഉറപ്പുള്ളതും ബലിഷ്ഠവുമായിരിക്കണം. പുരമുകളിൽ നിന്ന് പറയപ്പെടുന്നത് പോലെ മനുഷ്യരെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവരുളവാക്കുന്ന രക്ഷിതാവസ്ഥകൾ മാനിക്കേണ്ട ആവശ്യവുമില്ല. എല്ലാത്തിന്റെയും നിയന്താവായ ദൈവത്തെ, ആത്മാവിനെയും ശരീരത്തെയും പാലിക്കാൻ കഴിവുള്ള ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. ആ ഭയമാകട്ടെ മാരകമായ ഭയവുമല്ല. വിശുദ്ധ ബനവന്തുര ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവസ്നേഹത്തെ പാനം ചെയ്ത് ഉന്മത്തരാകുന്ന അവസ്ഥയാണിത്, ഡ്രങ്ക് ഫ്രം ലവ്. കാരണം ക്രിസ്തു തന്നെയും തന്റെ മണവാട്ടിയായ സഭയെ പ്രതി ഇങ്ങനെ ഉന്മത്തമായ സ്നേഹമാണത്രേ പ്രകടിപ്പിച്ചത്. ഡ്രങ്ക് ഫ്രം ലവ് ഫോർ ഹിസ് ബ്രൈഡ്.